ലോക സംഗ്രഹത്തിനായി യത്നിക്കൂ എന്ന് കൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നു. ലോക സംഗ്രഹം നമുക്ക് സാധിക്കുമോ? ഇതാണ് ചോദ്യം. ഈ വിഷയത്തിലുള്ള നിരീക്ഷണം എന്താണ്? ലോക സംഗ്രഹം ജഗദീശ്വരന്റെ ദൗത്യമാണ്. ജഗദീശ്വരൻ എന്ന് പറഞ്ഞാല് സ്വാമി എപ്പോഴും ഈശ്വരനെ കുറിച്ച് വ്യക്തമാക്കാൻ ഉപയോഗിക്കാറുള്ള ഒരു വാക്യം ഇതാണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ കണങ്ങളെ ചലിപ്പിക്കുന്നത് മുതൽ കോട്ടാനുകോട്ടി നക്ഷത്രജാലങ്ങളെ അതിൻ്റെ നിയമാവലിയിൽ നിലനിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ വ്യവസ്ഥ ചെയ്ത് നിയന്ത്രിക്കുന്ന ശക്തിവിശേഷമാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ ദൗത്യമാണ് ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യു ആൻഡ് ഐ കെ നോട്ട് ഡു ഇറ്റ് ബിക്കോസ് വി ആർ നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് പവർ, റൈറ്റ്? ആ അഭൗമ ശക്തിക്ക് മുമ്പിൽ നാം നിസ്സാരരാണ്. സോ വി കെ നോട്ട് ഡു ദാറ്റ്. ലോകസംഗ്രഹം നമുക്ക് സാധിക്കില്ല. അപ്പൊ ലോകസംഗ്രഹം ചെയ്യൂ എന്ന് ഭഗവാൻ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കണം. എനിക്കിപ്പോ ഇതില് എന്താ ചെയ്യാൻ പറ്റുക? എന്നിട്ടോ അത് തിരിച്ചറിഞ്ഞ ശേഷം അതിനുവേണ്ടി ചെയ്യണം, ആരംഭിക്കണം. ഈ വിഷയം നമുക്ക് അടുത്ത സെഷനിൽ പരിശോധിക്കാം. എങ്ങനെ ലോകസംഗ്രഹ വിഷയത്തിൽ എനിക്ക് സംഭാവന ചെയ്യാൻ കഴിയും? കാരണം എന്താ? ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ലോകസംഗ്രഹാർത്ഥം ചെയ്യൂ അർജുന. ഭഗവാനിലൂടെ നമ്മോടും, സോറി, അർജുനനിലൂടെ നമ്മോടും ഭഗവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അർജുനനിലൂടെ ലോകസംഗ്രഹം ചെയ്യാൻ ഭഗവാൻ നമ്മോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്. ഭഗവാന്റെ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് അടുത്ത സെഷനിൽ പരിശോധിക്കാം. ഓം ബ്രഹ്മാനന്ദരസാനുഭൂതികലിതൈ പൂതൈ സുശീതൈ സിതൈ യുഷ്മദ്വാഖലശൗജിതൈ ശ്രുതിസുഖൈ വാക്യാമൃതൈ സേചയ സന്തപ്തം ഭവതാപദാവദഹനജ്വാലാഭിരേനം പ്രഭോ ധന്യാസ്തേ ഭവതി ക്ഷണക്ഷണഗതേ പാത്രീകതാ സ്വീകൃതാ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈ സംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. സത്വശുദ്ധിക്ക് സ്വധർമ്മനിഷ്ഠ, അതാണ് മൂന്നാം അധ്യായത്തെ വിശകലനം ചെയ്യുന്ന സമയത്ത് ഓർമ്മിക്കാവുന്ന ഒരു സൂചന. സത്വശുദ്ധി എന്ന് പറഞ്ഞാൽ അന്തഃകരണശുദ്ധി എന്നാണ് വാഗർത്ഥം. അന്തഃകരണശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷമില്ലായ്മ. അന്തഃകരണത്തെ അശുദ്ധമാക്കുന്നത് രാഗവും ദ്വേഷവുമാണ്. എന്തുകൊണ്ട് രാഗദ്വേഷങ്ങൾ അശുദ്ധിയാവുന്നു? ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ വൈവിധ്യം കാണുമ്പോഴും അതിൻ്റെ പിറകിൽ ഏകമായ സത്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ പുരോഗമിക്കേണ്ടത്. അതിനു വിപരീതമായി ഓരോന്നും ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് എന്ന പ്രകാരത്തിൽ തരംതിരിവ് വരുന്നത് ഈ ഏകത്വ ദർശനത്തിന് തടസ്സമായി തീരും. അതുകൊണ്ട് അത് അശുദ്ധി എന്ന് വെച്ചിരിക്കുന്നു. ഇപ്പം സ്വധർമ്മനിഷ്ഠയുണ്ടെങ്കിൽ സമബുദ്ധി പാലിച്ച് നമുക്ക് അക്ഷര തത്വത്തിലേക്ക് മുന്നേറാൻ സാധിക്കും.
അപ്പൊ ഈ വിഷയത്തിൽ നിഷ്ക്രിയത പാടില്ല. കർമ്മം ചെയ്യാൻ നമുക്കുള്ള അധികാരത്തെ നന്നായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ബന്ധനകാരിയായ കർമ്മത്തെ മോചനകാരിയാക്കാനുള്ള ഉപാധിയാണ് കർമ്മയോഗ അനുഷ്ഠാനം. കർമ്മയോഗം യജ്ഞം എന്ന പേരിൽ ഇവിടെ വിസ്തരിക്കപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ സംബന്ധിക്കുന്ന പ്രക്രിയ അത് യജ്ഞരൂപത്തിൽ സംഭവിച്ചതാണ് എന്നാണ് ഭഗവാൻ വിസ്തരിച്ചത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ സംബന്ധിക്കുന്ന പ്രക്രിയ ഭഗവാൻ വിസ്തരിച്ചു. യജ്ഞം എന്നാണ് അതിന് നാമകരണം ചെയ്തിട്ടുള്ളത്. ഏത് സൃഷ്ടിയിലും വേദന, ത്യാഗം ഇത് സഹജമായിട്ടുണ്ട്. പൂർവസ്ഥിതിയെ ഉപേക്ഷിക്കുക എന്ന ത്യാഗം, അത് സഹജമായിട്ടുള്ള വേദന. ഇതിനെ രണ്ടിനെയും സ്നേഹം കൊണ്ട് അതിജീവിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ അക്ഷരതത്വം പ്രപഞ്ചമായി വിസ്തൃതമായതിനെക്കുറിച്ച് ഭഗവാൻ വിശദീകരിച്ചുകൊണ്ട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് ഈ യജ്ഞത്തിൽ, യജ്ഞചക്രത്തിൽ പങ്കാളിത്തം വഹിക്കുക. അക്ഷരതത്വം പ്രപഞ്ചമായി വികസിച്ചു വന്നത് യജ്ഞരൂപത്തിലാണെങ്കിൽ നാം എത്തി നിൽക്കുന്നിടത്ത് തിരിച്ച് അക്ഷരത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള വഴിയും യജ്ഞം തന്നെയാണ്. സദാചാരം, മിഥ്യാചാരം ഇതിനെക്കുറിച്ചും ഈ അധ്യായത്തിൽ സൂചനയുണ്ടായിരുന്നു. ശരീരത്തെ അടക്കി വെച്ചുകൊണ്ടുള്ള നിഷ്ക്രിയത അനുസരിക്കുകയാണെങ്കിൽ അത് നൈഷ്കർമ്മ്യത്തിലേക്ക് നയിക്കില്ല. ഇതുപോലെ വിവേകത്തെ ഉണർത്തുന്നതിന് പകരം വികാരത്തെ അടക്കി വയ്ക്കുന്നതുകൊണ്ട് കാര്യമില്ല. വിവേകത്തെ ഉണർത്തുക എന്നുള്ളതാണ് പ്രധാനം. കർമ്മേന്ദ്രിയങ്ങളെ അടക്കി വെച്ച് ജ്ഞാനേന്ദ്രിയങ്ങളെ തുറന്നു വിടുന്നതും സദാചാരപരമല്ല, മിഥ്യാചാരമാണ്. അതുകൊണ്ട് ഭഗവാൻ നിഷ്കർഷിക്കുന്നു, ശരീരത്തെ പൂർണ്ണമായി കർമ്മപഥത്തിൽ അനുവദിക്കുക, ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് നിർത്തുക, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗമനുസരിക്കുക. വികാരങ്ങളെ അടക്കി വയ്ക്കുന്നതിന് പകരം വിവേകത്തെ ജ്വലിപ്പിച്ചു നിർത്തുക. ഇതാണ് കർമ്മയോഗ ദൃഷ്ടിയിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഇവിടെയും സ്വധർമ്മത്തിൻ്റെ തിരഞ്ഞെടുപ്പും ശ്രദ്ധിക്കണം. വർണ്ണ ആശ്രമ ധർമ്മങ്ങൾക്ക് നിരക്കുന്നതാണ് ഓരോരുത്തരും അവരവരുടെ സ്വധർമ്മമായിട്ട് എടുക്കേണ്ടത്. ഇന്നലയിൽ സ്വധർമ്മത്തെ യജ്ഞമാക്കി മാറ്റി അക്ഷരതത്വത്തിലേക്ക് പുരോഗമിക്കാവുന്നതാണ്. മറ്റൊരു വസ്തുത ഭഗവാൻ ഓർമ്മിപ്പിച്ചത്, ചെയ്യുന്ന കർമ്മങ്ങൾ യജ്ഞമാക്കുന്നതിന് സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹസംബന്ധിയായിട്ട് ഇന്നലെ നമ്മൾ മനസ്സിലാക്കി, ശരിയായ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിൽ അവശ്യം സംഭവിക്കേണ്ടത് എന്തൊക്കെയാണ്? വിദ്യാ സ്വീകർത്താവിൽ വിനയവും അതേപോലെ തന്നെ സ്നേഹവും കൃതജ്ഞതയും ഉണർത്താൻ സഹായകരമായ രീതിയിൽ വേണം വിദ്യാദാനം നിർവഹിക്കാൻ. അങ്ങനെ വിദ്യാദാനം സ്വീകർത്താക്കളിൽ സ്നേഹവും ജ്ഞാനവും കൃതജ്ഞതയും വിനയവും ഉണർത്തിയാൽ സ്വാഭാവികമായിട്ടും അവരുടെ കർമ്മപഥങ്ങളിൽ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും സഹകരണാത്മകതയുടെയും സമർപ്പണത്തിൻ്റെയും സമീപനം ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്നിടത്തുള്ള അല്ലെങ്കിൽ ഒരു സർഗപ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുന്നതിലുള്ള
വേദനയും ത്യാഗവും ഒക്കെ മാറി പകരം അവിടെ വലിയൊരു ഉത്സവമായിട്ട് ജീവിതം അനുഭവപ്പെടുന്ന അവസ്ഥ വരും, നമ്മൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചം ഇത്രയും രീതിയിൽ വിസ്തരിച്ചു വന്നത് യജ്ഞരൂപത്തിലാണ്. ഈ യജ്ഞം അനുസരിക്കുമ്പോൾ നാം അക്ഷരത്തിലേക്കാവും പുരോഗമിക്കുക. പിന്നെ അർജുനനെ സംബന്ധിച്ചിടത്തോളം ജനകനാണ് മാതൃകയായി കാണേണ്ടത് എന്ന് ഭഗവാൻ ഓർമ്മപ്പെടുത്തുന്നു. ജനകൻ കർമ്മപഥത്തിൽ തന്നെ ഉത്തരവാദിത്വത്തോടെ വർത്തിച്ചുകൊണ്ടാണ് സത്യസാക്ഷാത്കാരം സാധിച്ചത്, അത് നിനക്ക് മാതൃകയായിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കേണ്ടായി. കർമ്മപഥത്തിൽ ഭംഗിയായി ചരിച്ച ശേഷം ഒന്നിനെയും ആശ്രയിക്കാനില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമികയിൽ വിരാജിക്കുന്നവരുടെ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഭഗവാൻ അർജുനനെ പ്രചോദിപ്പിക്കുന്നത് കാണാം. മൂന്ന് ലോകത്തിലും എനിക്ക് നേടേണ്ടതായിട്ട് സാക്ഷാത്കരിക്കേണ്ടതായിട്ട് ഒന്നുമില്ല എന്ന അനുഭൂതിയുടെ നിറവിൽ വർത്തിക്കുന്നവർ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നാണെങ്കിൽ, ആത്മാവിൽ രതി, ആത്മാവിൽ തൃപ്തി, ആത്മാവിൽ തുഷ്ടി, ഇത് നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ടാണ്. അങ്ങനെയുള്ളവരുടെ ദൃഷ്ടാന്തവും ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ കർമ്മം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നൈഷ്കർമ്മ്യസിദ്ധി അത് നിഷ്ക്രിയത കൊണ്ടല്ല, സക്രിയവും അതേപോലെ തന്നെ ഉത്സാഹഭരിതവുമായ സമീപനം കൊണ്ടാണ് സാധിക്കേണ്ടത്. അർജുനനെ പ്രചോദിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാൻ പുലർത്തിയ മറ്റൊരു സമീപനവും ആലോചനാമൃതമാണ്. മൂന്ന് ലോകത്തിൻ്റെ ആധിപത്യം തന്നെയും തൻ്റെ തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ പോന്നതല്ല എന്ന് അർജുനൻ ആദ്യം തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അർജുനനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിക്കും? ഇത് ഭഗവാന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ചലഞ്ചായിരുന്നു. ആ ഒരു വെല്ലുവിളിയെ സമർത്ഥമായി ഭഗവാൻ നേരിട്ടത് ഇന്നും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രചോദനത്തെ ശരിയായ രീതിയിൽ ഉണർത്തി നൽകുന്നതിന് സഹായകമായിരിക്കുമെന്ന് തോന്നുന്നു. ഭഗവാൻ പറയുന്നു, ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തും അർഹസി. ലോകസംഗ്രഹത്തിനായിട്ടെങ്കിലും നീ യത്നിക്കുക, നിനക്ക് ഒരു താല്പര്യവുമില്ല, എങ്കിലും നിന്നെ നീയാക്കി മാറ്റിയ നിന്റെ പരിസരത്തോടുള്ള ഒരു കൃതജ്ഞതാ പ്രകടനമെന്ന നിലയിൽ നീ കർമ്മം ചെയ്യേണ്ടതാണ് ഇന്നലയിൽ പ്രചോദിപ്പിക്കുന്നു. ഇത് വളരെ ശ്രദ്ധേയമാണ്. ലോകസംഗ്രഹത്തിനായി യത്നിക്കൂ എന്ന് കൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നു. ലോകസംഗ്രഹം ഈശ്വര ദൗത്യമാണ്, സർവേശ്വരൻ്റെ ദൗത്യമാണ് ലോകസംഗ്രഹം. അത് നിർവഹിക്കുക എന്നുള്ളത് വ്യക്തിക്ക് അസാധ്യമാണ്. പക്ഷേ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ മാതൃക കാണിക്കാൻ കഴിയുമ്പോൾ പലരും പ്രചോദിതരാകും. ഒരു ധനാത്മക പരിതോവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കും. ശുഭചിന്തകൾ പ്രസരിക്കുന്നത് ലോകസംഗ്രഹമായി എണ്ണാം. ഞാൻ നന്നാവും എന്ന ദൃഢനിശ്ചയം വലിയ ലോകസേവനം തന്നെയായി വിലയിരുത്തപ്പെടണം. ശ്രേഷ്ഠ പുരുഷന്മാരെ അനുകരിക്കുന്നതും അവരുടെ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതും ബഹുജനസാമാന്യത്തിൻ്റെ പ്രത്യേകതയാണ്. പറ്റിയ മാതൃകകളില്ലെന്ന പരാതി വ്യാപകമായി ഉണ്ട്. ആവോളം ഞാൻ മാതൃക കാണിക്കും എന്ന് പ്രചോദിതർ തീരുമാനിക്കണം. അർജുനനെ ഒട്ടേറെ പേർ മാതൃകയായി പരിഗണിക്കാൻ സാധ്യതയുണ്ടല്ലോ. കാരണം അക്കാലത്തെ പലരുടെയും പ്രതീക്ഷയായിരുന്നു അർജുനൻ. ഇവിടെ ലോകസംഗ്രഹത്തിനു വേണ്ടി യത്നിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം? ഒന്നാമതായിട്ട് കുടിലമായ ദുസ്വാർത്ഥതയെ ദൂരീകരിക്കുക, ഇത് ലോകസംഗ്രഹ യത്നത്തിൻ്റെ ഭാഗമാണ്. മഹത്തായ സ്വധർമ്മ അനുഷ്ഠാനം യജ്ഞമായി പരിശോഭിക്കുന്നതിന് പകരം അത് സങ്കുചിത താതാത്മ്യം കൊണ്ടും വീക്ഷണം കൊണ്ടുമൊക്കെ ചെയ്യുമ്പോൾ ലോകോപദ്രവകരമായി മാറും. അങ്ങനെ ചെയ്യുന്നവരെയാണ് കള്ളന്മാരെന്നും അതേപോലെ തന്നെ പാപഭക്ഷകരെന്നും ഭഗവാൻ ആക്ഷേപിച്ചത്.
പകരം ഈ പ്രപഞ്ച സുസ്ഥിതിക്ക് കാരണമായ എല്ലാ ഘടകങ്ങളെയും നന്ദിപൂർവം ഓർമ്മിച്ചുകൊണ്ട് സ്നേഹ സേവന സഹകരണാത്മകതയോടെയൊക്കെ കർമ്മം ചെയ്യുന്ന സമയത്ത് അതൊരു ലോകസേവനമാണ്, സംശയമില്ല. ഒന്നാമത്തത്. പിന്നെ ഒന്നുള്ളത്, ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ മാതൃക കാണിക്കാൻ കഴിയുക. ഇതൊരു ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്. ഞാൻ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമുണ്ടാവട്ടെ എന്ന ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ലോകസേവനമായിട്ടെണ്ണം. ശ്രേഷ്ഠ ജീവിത സംബന്ധിയായി മാതൃക കാണിക്കുക, ഇത് ലോകസേവനം തന്നെയാണ്. ഇതുപോലെ തന്നെ ഇന്ന് കാലത്ത് വളരെ വ്യാപകമായി കാണുന്ന ഒരു സങ്കടം, ഏവരും ചുറ്റുപാടിൻ്റെ വീഴ്ചകളെ സംബന്ധിച്ച്, അത് സാമൂഹ്യപരമാകട്ടെ, രാഷ്ട്രീയപരമാകട്ടെ, സാമ്പത്തികപരമാവട്ടെ, ഇനി സാംസ്കാരികപരമോ ആധ്യാത്മികപരമോ ആവട്ടെ, ചുറ്റുപാടിൻ്റെ വീഴ്ചകളെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞു നടക്കുന്നത് കാണാം. ഏതെങ്കിലുമൊക്കെ വേദികൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എന്ന് തുടങ്ങി എവിടെയൊക്കെ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അതിങ്ങനെ ആവർത്തിക്കുന്ന ഒരു പ്രകൃതം വ്യാപകമായി കാണാം. വാസ്തവത്തിൽ ഇത് പറയുന്ന ആളുടെ മാനസികാവസ്ഥയെ ഋണാത്മകമായ സ്വാധീനിക്കും, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. അത് മാത്രമേ ഉണ്ടാവുള്ളൂ പറയുന്ന ആളുടെ മാനസികാവസ്ഥയിൽ. കേൾക്കുന്നവരിലും അന്നിലയിലുള്ള ഒരു അലോസരമാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് പറയാതിരിക്കണം എന്ന് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കഴിയണം. മാത്രമല്ല, കേട്ടിരിക്കുന്നവരെ പരിഹാരത്തിന് വേണ്ടി യത്നിക്കാൻ പ്രചോദിപ്പിക്കുന്ന തരത്തിലായിരിക്കേണ്ടേ സംസാരിക്കുക. ചുരുക്കത്തിൽ, ധനാത്മക പരിതോവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കും. നല്ലൊരു മാതൃക കാണിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ധനാത്മക പരിതോവസ്ഥ സൃഷ്ടിക്കും. പറയുന്ന സമയത്തും നമുക്ക് ഈ കാര്യം മനസ്സിൽ വയ്ക്കാം. പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഏത് മേഖലയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിശ്ചയമായിട്ടും നമ്മൾ ഒന്ന് പ്രചോദിതരായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഈ നിലയിൽ പറയുന്നത്, പ്രചോദിപ്പിക്കുന്നത് വീണ്ടും ലോകസേവനമായിട്ട് എണ്ണം. ശുഭചിന്തകൾ പ്രസരിക്കുന്നത് ലോകസംഗ്രഹമായി എണ്ണം. അപ്പം നമ്മുടെ സമീപനങ്ങളിൽ എത്രയൊക്കെ നിരാശാവഹമായ ചുറ്റുപാടാണെങ്കിലും ശരി, ഒക്കെ നേരെയാവും, ഒരു സംശയവുമില്ല എന്ന ഒരു നിലപാട് നമ്മൾ എടുത്താൽ കേൾക്കുന്നവർക്കൊക്കെ വലിയ സന്തോഷവും. ഒരു ചെറിയ തീപ്പൊരിയാണ് കാട്ടുതീയായി പടർന്ന് വ്യാപിക്കുക. ആ നിലയിൽ തീപ്പൊരികൾ എന്തുകൊണ്ട് നമുക്ക് സൃഷ്ടിക്കാൻ ഉത്സാഹിച്ചുകൂടാ? ഏത് ചരിത്രപരമായ മുന്നേറ്റങ്ങളായാലും ശരി, ശുഭകരമായ എല്ലാ മുന്നേറ്റങ്ങളും ആരംഭിച്ചിട്ടുള്ളത് വളരെ നിസ്സാരമായ ഒരു ഉത്സാഹത്തിൽ നിന്ന് തന്നെയാണ്. ഒരു പ്രസിദ്ധ രാഷ്ട്രീയ നേതാവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചു പറഞ്ഞാൽ, നാം ശുഭകരമായ ഒരു കാര്യം ആരംഭിച്ചാൽ ക്രമേണ കാലം ആ ദൗത്യം പൂർത്തിയാക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തോളും. ഇതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്വാതന്ത്ര്യ സമര കാലത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ്. ശിപായി ലഹള എന്ന പേരിൽ ആരംഭിച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്ത്യഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ശിപായി ലഹള ഒന്നുമായിരുന്നില്ല, ഒരു ചീറ്റിപ്പോയേക്കാവുന്ന ഒരു പടക്കം മാത്രമായിരുന്നു, അഥവാ ചീറ്റിപ്പോയ ഒരു പടക്കമായിരുന്നു. പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള ചെറിയ ചില അനുരണനങ്ങൾ അതിനെ കാലം ഏറ്റെടുത്തു എന്ന് ആലങ്കാരികമായിട്ട് പറയുന്നതിൽ തെറ്റില്ല. ഒരു
സൂര്യൻ അസ്തമിക്കാത്ത നാട്ടിനെതിരായിട്ടുള്ള ഒരു ആവേശോജ്വല മുന്നേറ്റമായി മാറി എന്നുള്ളതാണ് അവസ്ഥ. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം തരുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് സ്വയം പ്രചോദിതരായിരിക്കുക, സാന്നിധ്യം കൊണ്ട് ഏവരെയും പ്രചോദിപ്പിക്കുക, പകരം പരിതോവസ്ഥയെ ശപിച്ച് നാട്ടിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്നൊക്കെ ആരംഭിച്ച് കൂടുതൽ ഋണാത്മകമായ ചിന്ത പ്രസരിപ്പിക്കാതിരിക്കുക. ഇത് വലിയൊരു ലോകസേവനം തന്നെയായിട്ട് പരിഗണിക്കാം. ഒരു ധനാത്മക പരിതോവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കും. ശുഭചിന്തകൾ പ്രസരിക്കുന്നത് ലോകസംഗ്രഹമായി എണ്ണാം. ഞാൻ നന്നാവും എന്ന ദൃഢനിശ്ചയം വലിയ ലോകസേവനം തന്നെയായി വിലയിരുത്തപ്പെടണം. മറ്റുള്ളവരൊക്കെ മോശമായിട്ടിരിക്കുമ്പോഴും ഞാൻ നന്നാവും എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ അതും ലോകസേവനം തന്നെയാണ്. ഈ വിഷയത്തിൽ പൊതുവെയുള്ള മാനസികാവസ്ഥ പരിശോധിച്ചു നോക്കിയാൽ പുലർത്തി വരുന്ന നിഷേധാത്മക നിലപാട് നമുക്ക് മനസ്സിലാവും.